ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ ഐ പി ഒനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ലിസ്റ്റിങ്ങിനെയൊക്കെ സംബന്ധിച്ച് സവിസ്തരം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായി അതിൻ്റെ അവസാന പോർഷനിൽ മാർക്കറ്റിൽ പ്രൈസ് ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് സൂചിപ്പിച്ചു ഏത് മാർക്കറ്റിലും ഏത് സാധനത്തിൻ്റെ മാർക്കറ്റിലായാലും അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലായാലും ശരി നമ്മളുടെ ഇപ്പോൾ ലോക്കലായിട്ടുള്ള മാർക്കറ്റിലായാലും ശരി പ്രൈസ് എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് ആ സാധനത്തിൻ്റെ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ് അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ദിവസം ഇനി നമുക്ക് അതിൻ്റെ ഒരു ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഫർദർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ നമ്മളുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ അൺസേർട്ടനിറ്റി ഉണ്ടായി കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോഴുമുണ്ട് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസമായിട്ട് അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി സ്റ്റോക്കിൻ്റെ വില കാര്യമായിട്ട് ഇടിഞ്ഞു അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ മാർക്കറ്റ് പയ്യെ പയ്യെ റിക്കവർ ചെയ്ത് വരുന്ന ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഡിമാൻഡും സപ്ലൈയും എങ്ങനെ ഇതിൻ്റെ പ്രൈസിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒട്ടനവധി വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് നിങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കും അതിലൊക്കെ തന്നെ അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ ഷെയറിൻ്റെ പ്രൈസ് അതിൻ്റെ ഫണ്ടമെൻ്റൽസിൻ്റെയും അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഒരു അത്തരത്തിലുള്ളൊരു രീതിയിലാണ് പലപ്പോഴും ഇത് പ്രസൻറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് പക്ഷേ ആക്ച്വലി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇതൊരു തരം ഗെയിമിംഗ് ആണ് ചില ആളുകൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു ചില ആളുകൾ ഇതിനെ ഇതിൻ്റെ ഡയറക്ഷൻ ഫിക്സ് ചെയ്യുന്നു ചില ആളുകൾ ഇതിനെ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് ഇത് ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ അതിനനുസരിച്ച് എന്താ പറയുക തുള്ളി കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ മാർക്കറ്റിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ മാർക്കറ്റിലെ മേജർ പ്ലെയേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം നമ്മളെപ്പോലെ കുറച്ച് പണം വെച്ചുകൊണ്ട് അമ്പതിനായിരമോ ഒരു ലക്ഷമോ അഞ്ച് ലക്ഷമോ ഒക്കെ അങ്ങനത്തെ ഒരു തുക വെച്ചുകൊണ്ട് മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നു ചെറിയ ക്യാപിറ്റലും ചുരുങ്ങിയ ബയിങ് സെല്ലിങ് നടക്കുന്ന നടത്തുന്ന ആളുകളാണ് ഇത്തരത്തിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ മാർക്കറ്റിൽ പ്രധാനമായിട്ട് അഞ്ച് തരം പ്ലയേഴ്സാണ് ഉള്ളത് അതിൽ ആദ്യത്തത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ ഐ എന്ന് പറയുന്നു ഷോർട്ട് ഫോം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അത് ഡി ഐ എന്നറിയപ്പെടും എം എഫ് എം എഫ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ് നാലാമത്തത് ബാങ്ക്സ് ആണ് അഞ്ചാമത്തത് നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ് ആണ് ഇതിൽ ഏറ്റവും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഫിക്സ് ചെയ്യാൻ മാർക്കറ്റ് എങ്ങനെ ചലിക്കണമെന്ന് തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ആദ്യത്തെ മൂന്ന് വിഭാഗത്തിൽ പെടുന്നത് അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അവരുടെ ബിസിനസ് ഇത്തരത്തിൽ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ലാഭം കൊയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ പച്ചക്കറി കച്ചവടം നടത്തുന്നു ചില ആൾക്കാർ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു ചില ആൾക്കാർ അഡ്വർടൈസ്മെന്റ് ബിസിനസ് നടത്തുന്നു ചില ആളുകൾ വർക്ക്ഷോപ്പ് നടത്തുന്നു അതുപോലെ തന്നെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിസിനസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളല്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള മറ്റേ എന്താ പറയുക ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അത് വിത്തിൻ ഇന്ത്യ ആണ് എങ്കിൽ അതിനെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും പിന്നീട് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് സവിസ്തരം എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇവരുടെയൊക്കെ ഇടപെടലുകൾ ഈ മൂന്ന് വിഭാഗത്തിൻ്റെയും മാർക്കറ്റിലുള്ള ഇടപെടലുകൾ മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും വലിയ ചലനം മാർക്കറ്റിൽ സൃഷ്ടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഈ മൂന്ന് വിഭാഗത്തിൽ വിടുന്നത് അത് അതിന് അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ക്രാഷ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ വലിയ ക്രാഷ് നടക്കുന്നത് ഏതാണ്ട് ഫെബ്രുവരി ഇരുപതിനു ശേഷമാണ് ഫെബ്രുവരി ഇരുപതാം തീയതിക്ക് ശേഷം മാർക്കറ്റ് വലിയ രീതിയിൽ താഴേക്ക് മറ്റേ ഡിപ്പ് ചെയ്യാണ് ഉണ്ടായത് ആ ഫെബ്രുവരി ഇരുപതാം തീയതി നമുക്ക് നമ്മളുടെ നിഫ്റ്റി നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാഷണൽ ഇൻഡെക്സ് സോറി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സാണ് ആ ഇൻഡെക്സിൻ്റെ ഒരു വാല്യുവേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം ഇതിപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി നിഫ്റ്റിയുടെ ഒരു ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് പന്തിരായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് എന്ന ഒരു ഫിഗറിലാണ് അതിന് രണ്ട് ദിവസം മുമ്പ് ഫെബ്രുവരി സെ ഇരുപതാം തീയതി അത് പന്തീരായിരത്തി ഒരുന്നൂറ്റൊന്നായിരുന്നു ഫെബ്രുവരി പത്താം തീയതി അത് പന്തിരായിരത്തി ഒരുന്നൂറ്റൊന്ന് തന്നെയായിരുന്നു ദെൻ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി പന്തീരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് നിഫ്റ്റിയുടെ ഫിഗർ ഫെബ്രുവരി ഇരുപതാം തീയതി ഇവിടുന്ന് ആണ് നമ്മളുടെ ക്രാഷ് ആരംഭിക്കുന്നത് അന്ന് നിഫ്റ്റി പന്തീരായിരത്തി ഒരുന്നൂറ്റി പതിനാറിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയറിയാം പിന്നീട് അവിടെ അങ്ങോട്ട് വലിയ വലിയ താഴ്ചകളായിരുന്നു മാർക്കറ്റിൽ അങ്ങനെ മാർച്ച് ഇരുപത്തി നാലാം തീയതി ഈ സംഭവം ഏതാണ്ട് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിയർ ഉണ്ടായിട്ടുള്ള ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് പതുക്കുകയാണ് ഉണ്ടായത് പിന്നീട് അവിടുന്ന് സ്മോ പതുക്കെ പതുക്കെ പയ്യെ പയ്യെ റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്ത് ഇപ്പോൾ നമ്മൾ പത്തായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വരെ എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് അതായത് ഫെബ്രുവരി ഇരുപത് തുടങ്ങി ഈ മാർച്ച് ഇരുപത്തി നാല് വരയ്ക്കുള്ള സമയത്ത് നമ്മളുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഹേവിയർ എന്താണ് അവരെന്താണ് ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രീവിയസ് എഫ് ഐ ഐ ഡി ഐ ഐ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അവരെന്ത് ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ജൂണിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഐ ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏതാണ്ട് ഒരു ഒറ്റ ഒറ്റാപത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി നാല്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയുടെ സെല്ലിങ്ങും നടത്തിയിട്ടുണ്ട് ഇത് ബൈയിങ് ആണ് പർച്ചേസ് എന്ന് പറയുന്നത് ഇത് ആണ് അപ്പോൾ നെറ്റ് പർച്ചേസ് ഈ ജൂൺ മാസത്തിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ നടത്തിയിട്ടുണ്ട് മെയ്യിലത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം അത് നെറ്റ് പർച്ചേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് മാസം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മൂ ഏപ്രിലിനെ വിടൂ ഫെബ്രുവരിയും മാർച്ചുമായിരുന്നു നമ്മുടെ മാർക്കറ്റ് ക്രാഷ് ചെയ്തത് ആ ക്രാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കൂ ഫെബ്രുവരിയിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൻ്റെ പർച്ചേസും ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൻ്റെ സെല്ലിങ്ങുമാണ് അപ്പോൾ ഈ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ സെല്ലിംഗ് ആരംഭിച്ചു നെറ്റ് പന്തിരായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ മാർച്ച് മാസത്തെ ഈ പറയുന്ന ഡാറ്റ ഈ ഫിഗർ ഒന്ന് നിങ്ങൾ പരിശോധിക്കുക ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല് ബയിങ് ഇതൊക്കെ കോടിയിലാണ് കേട്ടോ ബയിങ് നടത്തി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൻ്റെ സെല്ലിങ് നടത്തി അപ്പോൾ ഏതാണ്ട് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനാറ് പോയിൻറ്റ് ഏഴ് പൂജ്യം രൂപയുടെ സെയിൽസ് എഫ് ഐ ഐസ് നടത്തി ആ രണ്ട് മാസത്തെ എഫ് ഐ ഐയുടെ സെയിൽസ് അല്ലെങ്കിൽ സെല്ലിങ്ങിൻ്റെ എഫക്റ്റാണ് ഈ മാർക്കറ്റിൽ കണ്ട ഇത്രയും വലിയ താഴ്ച അതായത് ഫണ്ടമെൻ്റലും ടെക്നിക്കലും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗെയിമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗെയിം അതുകൊണ്ട് ആണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഫോളോ ദ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ സംഭവിക്കുന്നതിനെ നിങ്ങൾക്ക് വലിയ പഠനങ്ങളും അല്ലെങ്കിൽ മറ്റേ ഇൻഡിക്കേറ്റേഴ്സിനെ ഫോളോ ചെയ്തിട്ടൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനുപരി മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം ഇത് ഹീറോ മോട്ടോകോപ്പ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയറിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ എൻ എസ് സിയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ചിനാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അത് ഏതാണ്ട് ടുഡേയ്സ് ഹൈ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് വരെ പോയിരുന്നു പിന്നീട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടിന് ക്ലോസ് ചെയ്തു രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തേഴിനാണ് അതിൻ്റെ മറ്റേ എന്താ പറയുക വ്യാപാരം ആരംഭിച്ചത് ഇനി അതിൻ്റെ ഗ്രാഫ് നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്കൂ ഇതാണ് അതിൻ്റെ ഗ്രാഫ് ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ ഗ്രാഫാണ് നമ്മൾ ഒരു ഒരു സിക്സ് മന്ത്സിൻ്റെ ഗ്രാഫ് എടുക്കുന്നു അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് സിക്സ് മന്ത്സ് അതായത് ജനുവരി ആറാം തീയതി ഈ ഷെയറിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ മാത്രമായിരുന്നു വില അങ്ങനെ അത് നമ്മളങ്ങനെ ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഏതാണ്ട് ഫെബ്രുവരി ഫെബ്രുവരി ഒരു ഇരുപതാം കൂടിയിട്ടാണ് നമ്മളുടെ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നത് ഒരു പതിനാലാം തീയതി ഇതിൻ്റെ വില രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് ഈ ഷെയറിൻ്റെ പ്രൈസ് ഹീറോ മോട്ടോകോപ്പിൻ്റെ അതായത് ഫെബ്രുവരി പതിനാലെന്ന് പറയുന്നത് ഈ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ ഹീറോ മോട്ടോകോബ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് അതിനുശേഷം വലിയ സ്റ്റീപ്പായിട്ടുള്ള ഫാളുണ്ടായി ഏറ്റവും ലോ കാണിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് വരെ അതിൻ്റെ പ്രൈസ് മാർച്ച് മുപ്പതിൽ താന്നു വന്നു പിന്നെ അതിനുശേഷം ഗ്രാജുവലി അത് റൈസ് ചെയ്ത് റൈസ് ചെയ്ത് റൈസ് ചെയ്ത് റൈസ് ചെയ്ത് റൈസ് ചെയ്ത് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതിലെത്തിയിരിക്കുന്നു ജൂലൈ മൂന്നാം തീയതി അതായത് മാർക്കറ്റ് ക്രാഷ് തുടങ്ങുന്ന ഫെബ്രുവരിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി രൂപ മറ്റേ അമ്പത് മുന്നൂറ്റി എഴുപത് റേഞ്ചിൽ ട്രേഡ് ചെയ്തിരുന്ന സാധനം ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ ഈ ഒരു ചാർട്ട് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഷെയർ പ്രൈസ് മൂവ്മെൻറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് ഇത് ലോജിക്കലാണ് എന്ന് പറയാൻ സാധിക്കൂ ഒരിക്കലുമില്ല കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ മാർക്കറ്റിൽ പന്തിരായിരത്തി ചില്ലാനത്തിൽ നിഫ്റ്റി നിന്നിരുന്ന സമയത്താണ് ഈ ഷെയറിന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്നത് ആ സമയത്ത് ഈ പറയുന്ന കൊറോണയുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കൊറോണയുടെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇന്ത്യയിലെ നമ്പേഴ്സ് കൂടി കൂടി വരികയാണ് അതുപോലെ തന്നെ പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്ത് വളരെ താഴേക്ക് പോകും ജി ഡി പി ഒക്കെ നാല് ശതമാനത്തോളം കോൺട്രാക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ജനങ്ങളുടെ ഇടയിൽ പൈസ ഇല്ലാത്ത പ്രശ്നമുണ്ട് തൊഴിലില്ലാത്ത പ്രശ്നമുണ്ട് പലരും വിദേശത്തു നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ജോലി നഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു ട്രാൻസ്പോർട്ടേഷൻ പഴയ നിലയിലെത്തിയിട്ടില്ല ഡീലേഴ്സ് എല്ലാവരും ഓപ്പൺ ആയിട്ടില്ല എന്നിട്ടും ഈ ക്രാഷ് ആരംഭിക്കുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന റേറ്റിനേക്കാളും വലിയൊരു റേറ്റിലേക്ക് ഈ ഷെയറിൻ്റെ പ്രൈസ് ഉയർന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഒരാഴ്ചയിലെ ഒരു ഒരു കണക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആഴ്ച ഒരു ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ഇതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് മാത്രമായിരുന്നു അവിടെ നിന്ന് ഇത് ഇങ്ങനെ മുകളിലാക്കി പതുക്കെ 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 പോയി അത് ഇവിടെ എത്തിയപ്പോൾ അതായത് രണ്ടായിര സേ ജൂൺ ജൂലൈ ഒന്നാം തീയതി ഒരു ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് ഇവരെ സംബന്ധിച്ച് പുറത്തു വന്നു ആ ന്യൂസ് ഞാനൊന്ന് വായിക്കാം ഹീറോ മോട്ടോകോപ് സെയിൽസ് ഡിപ് ട്വൻ്റി സെവൻ പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസ് അതായത് ഇരുപത്തിയേഴ് ശതമാനം ഈ കമ്പനിയുടെ സെയിൽ കുറഞ്ഞതായിട്ട് ഈ കമ്പനി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ആ ഇരുപത്തിയേഴ് ശതമാനം സെയിൽസ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാലിലൊന്ന് സെയിൽ കുറഞ്ഞു എന്നാണ് അർത്ഥം ഈ നാലിലൊന്ന് സെയിൽ കുറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് നോക്കൂ പിന്നീട് അങ്ങോട്ട് എന്താണ് കാട്ടിക്കൂട്ടിയതെന്ന് വീണ്ടും മോളിലയ്ക്ക് മോളിലയ്ക്കി മോളിലക്കി മോളിലക്കി പോയി 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 ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു സാധാരണ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ ഇത്തരത്തിലൊരു ഇരുപത്തിയേഴ് ശതമാനം സെയിൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്താണ് ഉണ്ടാകേണ്ടത് ഇത് മുകളിലേക്ക് പോകുന്നതിന് പകരം ഇത് താഴേക്ക് വരികയാണ് വേണ്ടത് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലാനം രൂപ വിലയിൽ നിന്നിരുന്ന ഈ ഷെയറിന് ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപയാണ് വില ദാറ്റ് മീൻസ് ഈ ഷെയറിൻ്റെ പ്രൈസ് പൊങ്ങുന്നതും താഴുന്നതും പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലോ ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലോ നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല അതായത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ ഈ കൊറോണയുടെ രണ്ടാം വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ചൈന വാർ ഫുട്ടേജിൽ നിൽക്കുന്നു മറ്റ് അമേരിക്ക ചൈന ട്രേഡ് ഇഷ്യൂസ് നിൽക്കുന്നു അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നു ഇക്കണോമിക് ഗ്രോത്ത് കുറയുന്നു ഇതൊക്കെ ഈ കമ്പനിയെ ബാധിക്കുമെന്നുള്ളത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ആണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സെയിൽസ് തന്നെ ഇല്ല കമ്പനികൾക്ക് എന്നിട്ടും ഈ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നതിന് മുമ്പത്തെ ലെവലിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ പ്രൈസ് പോകണമെങ്കിൽ അത് ക്ലിയർ മാനിപ്പുലേഷനാണ് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷനാണ് മാർക്കറ്റിൽ കൂടുതലായിട്ടും നടക്കുന്നത് ഇത് സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും അത് നിങ്ങളുമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാൾ പോലും ഇങ്ങനെ നിങ്ങളോട് ഓപ്പണായിട്ട് ഇത് പറയാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇരുപത്തിയേഴ് ശതമാനം സെയിൽ കുറഞ്ഞ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ആ ആ ദിവസം ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇരുന്നൂറ് രൂപ ഓൾമോസ്റ്റ് ടെൻ പെർസെൻറ്റേജ് കൂടാനുള്ള ഒരു കാരണം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അത് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലെ കളികൾ മാത്രമാണ് ഇനി നമ്മൾ ജസ്റ്റ് ഏഷാർ മോട്ടേഴ്സിൻ്റെ കഥ ഒന്ന് എടുത്ത് നോക്കാം ഏഷാർ മോട്ടേഴ്സ് ഈ പറയുന്ന പോലെ വൺ ഇയർ സിക്സ് മന്ത്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിക്സ് മന്ത്സ് ഏകദേശം ഈ പറയുന്ന ജനുവരി ഫെബ്രുവരി 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 പതിനേഴാം തീയതി ഇതിൻ്റെ വില ഫെബ്രുവരി ഇരുപതാം തീയതി ഇതിൻ്റെ വില പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഐഷാർ മോട്ടേഴ്സിൻ്റെ വില അവിടെ നിന്ന് പിന്നെ ക്രാഷ് ചെയ്തു ക്രാഷ് ചെയ്തത് താഴേക്ക് വന്നു പന്തിരായിരത്തി ചില്ലാനം രൂപ വരെ താന്നു ഞാൻ ഈ പന്തിരായിരത്തി എഴുന്നൂറ് റേഞ്ചിലൊക്കെ ഐഷർ മോട്ടേഴ്സ് വാങ്ങിയിട്ടുള്ള ആളാണ് പിന്നീട് ഞാൻ എക്സിറ്റ് ചെയ്തു പതിനയ്യായിരത്തി ചില്ലാനത്തിൽ എന്നിരുന്നാലും എനിക്കത് അറിയാമെന്നും അറിയാം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മുകളിലേക്ക് വരാൻ തുടങ്ങി മുകളിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ പോയി 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 ഇപ്പോൾ അതാ ആ പത്തൊമ്പതിനായിരം രൂപ കടന്നിരിക്കുന്നു അതായത് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നതിന് മുമ്പത്തേക്കാളും വലിയ സംഖ്യയിലേക്ക് ഇതിൻ്റെയും ഷെയർ പ്രൈസ് ഉയർന്നിരിക്കുന്നു ഇവരുടെ കഴിഞ്ഞ മൂന്ന് മാസത്തെ സെയിൽസ് വോളിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില മാസങ്ങളിൽ പൂജ്യമാണ് ഒരു ഒരു ഒറ്റ യൂണിറ്റ് പോലും ഇവർക്ക് വിൽക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ ലോക്ക്ഡൗണും മറ്റ് പ്രശ്നങ്ങളും ഒക്കെയാണ് ഇവിടെ നിന്ന് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒരു വീക്കായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് ഏതാണ്ട് പതിനെട്ടായിരത്തി ഒരുന്നൂറിൽ നിന്ന് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറിലേക്കൊരു ഒരായിരം രൂപയുടെ ഹൈപ്പ് ഈ ഷെയറിന് ഉണ്ടായി എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ബയേഴ്സ് വന്നു അവരിതിൽ ഇൻട്രസ്റ്റഡ് ആണ് അവർ ബൈ ചെയ്ത് കൂട്ടുന്നു വാങ്ങിക്കൂട്ടുന്നു കൂട്ടത്തിൽ നമ്മളുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആ ഐഷർ മോട്ടേഴ്സിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഇതിനകത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ഞാനും ഇതിനകത്ത് വാങ്ങുന്നു കൂടുതൽ കൂടുതൽ വാങ്ങിക്കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രൈസ് ഇതിൻ്റെ കൂടിക്കൂടി വരുന്നു ഇനി നമ്മളൊരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനാറ് ഷെയറാണ് ഐഷാർ മോട്ടേഴ്സിൻ്റെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഇരുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് ഡെലിവറി ഉള്ളത് അല്ലാത്തതെല്ലാം പൊസിഷൻ എടുക്കാതെ ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള ഇൻട്രാഡയെ കളിച്ച് അവസാനിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല കാര്യം അവരുടെ കയ്യിൽ സ്റ്റോക്കിൻ്റെ പൊസിഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇനി നാളെ വില കുറയുകയാണെങ്കിലും അവരെ ബാധിക്കുന്ന വിഷയമല്ല അത് അതല്ലാത്ത ഈ ഇരുപത്തഞ്ച് ശതമാനം ഡെലിവറി എടുത്ത ആളുകൾക്കാണ് അത്തരത്തിൽ ഡെലിവറി എടുത്ത് ഇൻവെസ്റ്റർ ആകാൻ ഉദ്ദേശിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പ്രൈസ് ഹയ്യർ സൈഡിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ എന്താ പറയുക സെലക്ട് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഈ കാണിച്ച എക്സാമ്പിളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫുള്ളി തിയറി ബേസിസിൽ നടക്കുന്ന ഒരു സംഭവമല്ല അത് തീർത്തും ഇത്തരത്തിലുള്ള ബിഗ് പ്ലെയേഴ്സിൻ്റെ മാനിപ്പുലേഷനാണ് കൂടുതലായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് എല്ലായിടത്തും എല്ലാ ഷെയറിലും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും മെജോറിറ്റി ഓഫ് കേസസിൽ ഇത്തരത്തിലുള്ള എഫ് ഐ ഐ ഡി ഐസിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മാർക്കറ്റിനെ ഫോളോ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് മാർക്കറ്റ് എന്താണോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതൊരു അപ് ട്രെൻഡ് എങ്കിൽ നിങ്ങൾ അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കണം ലോ ഡൗൺ ട്രെൻഡ് ആണ് എങ്കിൽ ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കണം ഇനി മാർക്കറ്റിൽ രണ്ട് സംഭവിച്ചാലും നിങ്ങൾക്ക് പൈസയാണ് മുകളിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് താഴേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് സവിസ്തരം അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കാണിക്കുന്നത് ഇതാണ് വെരി ബുള്ളിഷ് അതായത് ഇനിയും ഇത് മാർക്കറ്റ് ഈ ഈ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ വില ഉയർന്നു ഉയർന്നുയർന്ന് തന്നെ പോകാനാണ് സാധ്യത എന്നാണ് ഐഷർ മോട്ടേഴ്സിനെ പറ്റിയിട്ട് ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നത് അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോകളിൽ വരുന്നുണ്ട് ഇപ്പോൾ അതാ ഹീറോ മോട്ടോക്കോബ് നോക്കൂ വെരി ബുള്ളിഷ് അതും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വെരി ബുള്ളിഷ് എന്ന് പറയുന്നത് ഇനിയും ഇതിൻ്റെ പ്രൈസ് ഉയർന്നു തന്നെ പോകാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇനി മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ എന്താണ് നടക്കുന്നത് സത്യസന്ധമായിട്ട് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ധാരണയായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു കമ്പനിയുടെ വാല്യുവേഷനോ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസോ ടെക്നിക്കൽസോ ഒന്നും നോക്കാതെ ടെക്നിക്കൽസ് ഓഫ് കോഴ്സ് ട്രേഡിലെ ഒരു ഒരു കൺസിഡറിങ് പോയിൻ്റ് തന്നെയാണ് ഇത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എല്ലാ ആളുകളും അവരുടെ ട്രേഡ് ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇത്തരത്തിൽ വലിയൊരു ബുള്ളിഷ് മാർക്കറ്റ് കാണിക്കുമ്പോൾ ട്രെൻഡ് കാണിക്കുമ്പോൾ എല്ലാവരും ഒരു ബെയ്യ് മോഡിലായിരിക്കും ഈ സ്റ്റോക്കിൽ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ബൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മാർക്കറ്റിൽ പ്രൈസ് കൂടും എല്ലാവരും സെൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒബ്വിയസ്ലി അതിൻ്റെ പ്രൈസ് കുറയും അത് ആണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യണം മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാകണം നിങ്ങളൊരു ട്രേഡ് നടത്തുന്ന സമയത്തായാലും ശരി ഒരു ട്രേഡ് നടത്തുന്നതിന് മുമ്പായാലും ശരി ഈ പറയുന്ന പ്രൈസ് അതൊരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് വേറെ ഒന്നിനെയും പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുക ഏതൊക്കെ ഷെയറാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കുക അതിൽ മൂവ്മെൻറ് ഉണ്ടോ എന്ന് നോക്കുക ബയേഴ്സ് എത്രയുണ്ട് നോക്കുക സെല്ലേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കുക റെസിസ്റ്റൻസ് പോയിൻ്റ് നോക്കുക അതിനുശേഷം ബ്രേക്ക് ഔട്ട് ഉണ്ടാകുമോ എന്ന് നോക്കുക ട്രേഡ് ചെയ്യുക ബസ് അത്രേ ഈ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ എന്നാൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു ഷെയർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വാല്യുവേഷൻ ഹയർ സൈഡിലാണോ എത്ര വരെ ഇത് പോകാം എന്നുള്ളത് കൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഫിഫ്റ്റി വീക്ക് ഹൈ എന്ന് പറയുന്നത് മൂവായിരത്തി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും വലിയ പ്രൈസ് വന്നിരിക്കുന്നത് മൂവായിരത്തി ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് ഏതാണ്ട് അതിൻ്റെ വളരെ അടുത്തെത്തി പ്രശ്നങ്ങൾ ഇനിയും മാറിയിട്ടില്ല പ്രശ്നങ്ങളുടെ അനന്തരഫലം എന്താണ് എന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഇക്കണോമിക് ഗ്രോത്തിനെ സംബന്ധിച്ചും അൺഎംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ പ്രശ്നങ്ങളുടെ നടുവിലും ഈ ഷെയർ ഇത്ര അധികം ഉയരുന്നുവെങ്കിൽ സെയിൽസ് ഇരുപത്താറ് ഇരുപത്തേഴ് ശതമാനം താന്നിട്ടും ഈ പ്രൈസ് ഉയരുന്നുവെങ്കിൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഇത് ക്ലിയർ കേസ് ഓഫ് മാനിപ്പുലേഷനാണ് ആരൊക്കെയോ ചേർന്ന് അവരുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ വർദ്ധിപ്പിക്കാൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന കളികളാണ് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എഫ് ഐ ഐകളൊക്കെ ഒന്നര ലക്ഷം കോടി രണ്ട് ലക്ഷം കോടിയൊക്കെയാണ് ഒരു ഒരു മാർക്കറ്റിൽ ഒരു മാസം ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ കയ്യിലെ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ഇത് അവരെങ്ങനെയാണിത് എന്ന് വെച്ചാൽ ആദ്യം ഒരു ഒരു ലക്ഷം ഷെയർ വാങ്ങിയിടും ഈ ഹീറോ മോട്ടോകോപ്പിൻ്റെ അതിന് ശേഷം അവർ ആ ഒരു ലക്ഷം ഷെയർ വാങ്ങാൻ ഉപയോഗിച്ച പൈസയുടെ തത്തുല്യമായ ഒരു പൈസ കൊണ്ട് മറ്റൊരു ലക്ഷം ഷെയർ വാങ്ങും അത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളിൽ അമ്പത് നൂറ് വെച്ച് വാങ്ങും അപ്പോൾ അങ്ങനെ അങ്ങനെ അമ്പത് നൂറ് വെച്ച് വാങ്ങി 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 ഇത്തരം ഷെയറിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ബെയിംഗ് കൂടും ആ ബെയ്യും കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പ്രൈസ് കൂടും അങ്ങനെ ഉദ്ദേശിച്ച ഒരു ലെവലിൽ അതിൻ്റെ പ്രൈസ് കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ഇവർ ഈ പറയുന്ന ഒറ്റ ലോട്ടായിട്ട് താഴ്ന്ന പ്രൈസിൽ മേടിച്ച പത്ത് ലക്ഷം സോറി ഒരു ലക്ഷം ഷെയറും എത്ര വെച്ചാൽ ഒരു ലക്ഷം ഷെയറും വിവിധ ഘട്ടങ്ങളിലായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങി ഒരു ലക്ഷം ഷെയറും ആ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യും അങ്ങനെ എക്സിറ്റ് ചെയ്ത് സെയിൽ ചെയ്ത് അവർ വലിയ ലാഭം ഉണ്ടാക്കും ഇതാണ് സത്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ചലിക്കാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം